വാർഡുമില്ല, ഇവന്റ്സും ഇല്ല. അതൊക്കെ വെച്ചാൽ എല്ലാ ദിവസവും കയറാൻ തോന്നുന്നു. ലോഗിൻ ബോൺസ് എടുക്കാനെങ്കിൽ നമ്മൾ കയറുമായിരുന്നു, കോയിൻ എടുക്കാനെങ്കിൽ. ഗെയിമിൽ ഒറ്റ ഇവന്റ്സ് പോലും ഇല്ല കളിക്കാൻ. എനിക്കൊന്നും ഇമാർ ഗെയിം ഉണ്ടാക്കാനുള്ള ഒരു കഴിവ് മാത്രമേ ഉള്ളെന്ന് തോന്നുന്നു. എങ്ങനെ ആൾക്കാരെ അതിനകത്ത് എൻഗേജ് ചെയ്ത് കളിപ്പിക്കുമ്പോൾ ഒരു റിവാർഡോ ഇവന്റ്സോ ഒന്നും ഇമാർക്ക് കൊടുക്കുന്നില്ല. ഇപ്പൊ ഈ ഫുട്ബോൾ സംഭവം എടുക്കാൻ പോലും തോന്നുന്നില്ല. സംഭവം ഒന്നുമില്ല കളിക്കാനായിട്ട്. ഗെയിമിൽ ഒറ്റ ഇവന്റ്സ് പോലും ഇല്ല കളിക്കാൻ. പറഞ്ഞ ചടപ്പാണ് ഇപ്പം ഈ ഒരു ഗെയിം ഓപ്പൺ ചെയ്ത് കളിക്കാനായിട്ട്. ആക്ച്വലി മറ്റേ നല്ല കുറച്ച് ഇവൻസുകൾ കൊണ്ടുപോകാൻ മാത്രമേ ഗെയിമിൽ ആരെങ്കിലും കളിക്കത്തുള്ളൂ. സ്റ്റിക്കായിട്ട് നിൽക്കേണ്ട ഗെയിം അതിൽ നമുക്കെല്ലാം ഗെയിമിൽ കയറാനും ഇവൻസ് കളിക്കാനും റിവാർഡ് എടുക്കാനൊക്കെ തോന്നുന്നുണ്ട്. അതൊരു ഏറ്റവും വലിയ ശോകാവസ്ഥയാണ്. പണ്ടൊക്കെയാണെങ്കിൽ നമുക്ക് രണ്ട് ദിവസം മാച്ച് ഡേയിൽ ഉണ്ടായിരുന്നു. ഇപ്പം മാച്ച് ഡേ പോലും ഇല്ല. അത് കളിക്കാനും നമ്മൾ കയറുമായിരുന്നു. ഇപ്പം അത് അതുപോലത്തെ അവസ്ഥയാണ്. എല്ലാ വർഷവും ഗെയിമിൻ്റെ ഗ്രാഫിക്സും ഗെയിം പ്ലേയും മാത്രം എന്താണ് കൂട്ടിയിട്ട് കാര്യമൊന്നുമില്ലല്ലേ. അതിരുന്ന് കളിക്കാനുള്ള ഇവൻസും വേണം. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. കൂടുതൽ ആൾക്കാർ ഫ്രണ്ട്ലി കളിക്കാനൊക്കെ തന്നെയാണ് ഈ ഒരു ഗെയിം യൂസ് ചെയ്യുന്നില്ലേ. ടൂർണമെൻറ്റ് ഫ്രണ്ട്ലി കളിക്കാനൊക്കെ ആണ് ഈ ആൾക്കാർക്ക് ഈ ഒരു ഗെയിം ഇപ്പം മെയിൻലി യൂസ് ചെയ്യുന്നത്. അപ്പം വേറെ ഇതുകൊണ്ട് വലിയ ഉപയോഗമൊന്നും ഇല്ല. ജസ്റ്റ് ഒരു ടൂർണമെൻറ്റ് അല്ലെങ്കിൽ ഫ്രണ്ട്ലി ഗെയിം മാത്രമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഈ ഫുട്ബോളിൽ. വേറെ ഒന്നുമില്ല. അപ്പോൾ വെച്ചാൽ അതിനകത്ത് കയറാൻ പോലും തോന്നത്തില്ല ഗെയിമിനകത്ത്. പണ്ടൊക്കെ വെച്ചാൽ ഇപ്പം ജി പി ഒരു ദിവസം 50 പോയി കിട്ടും. 50 പോയി കൊണ്ട് നമുക്കൊന്നും നേടാനില്ലല്ലേ ഗെയിമിനകത്ത്. കാരണം ഇഷ്ടംപോലെ പ്ലേയേഴ്സ് വരുന്നുണ്ട്. 150 പ്ലേയേഴ്സിൻ്റെ പാക്ക് വരുന്നുണ്ട്. പ്ലെയർ ഓഫ് ദ വീക്ക് വരുന്നുണ്ട്. പിന്നെ ചപ്പും ചവറും ഒക്കെ എല്ലാ ആഴ്ചയും വരുന്നുണ്ട്. പക്ഷേ നമുക്ക് ഇതൊന്നും എടുക്കാനുള്ള ഒരു സാധനം പോലും കിട്ടുന്നില്ല. ഒരാഴ്ച 250 കോയിൻ കൊണ്ടുമ്പോൾ അവിടെ നിർത്തി വീണ്ടും പഴയ അവസ്ഥ തന്നെയാണ്. ഒരു മാറ്റവും ഇല്ല. ലോഗിൻ ബോണസ് ഇല്ല. നല്ല രീതിയിൽ ഇവൻറ്റ്സ് ഇല്ല. റിവാർഡില്ല. ചടച്ചോണ്ടിരിക്കുകയാണ് ഈ ഗെയിം. 24 സ്റ്റാർട്ടിങ്ങൊക്കെ എല്ലാവരും കളിച്ചോണ്ടിരുന്നതായി ഗെയിമല്ലേ. പക്ഷേ ഇപ്പോൾ എല്ലാവരും ചടപ്പായി ഗെയിം. ഗെയിമിലെ ഗ്രാഫിക്സ് ഒക്കെ ഫൈനാണ്, ഒന്നും പറയണമില്ല. പക്ഷേ ഈ ഒരു സാധനത്തിൻ്റെ എന്താണ് റിവാർഡാണ് ഏറ്റവും വലിയ വേണ്ടത്. റിവാർഡ് ഇവൻസുമാണ്. എന്തെങ്കിലും കളിക്കാനുണ്ടെങ്കിൽ മാത്രമേ അത് കയറേണ്ട ആവശ്യമുള്ളൂ അല്ലേ. കളിക്കാനൊന്നുമില്ല. ഓഫറിൽ ഇവൻസ് നമ്മൾ വല്ലപ്പോഴും ഞാൻ കേട്ടൊരു മാച്ച് കളിച്ച് നോക്കും. അല്ലാതെ കളിയൊന്നുമില്ല. ജി പി ഒന്നും നമുക്ക് വേണ്ട. കാരണം ജി പിയുടെ ഒരു ആവശ്യമൊന്നുമില്ല നമുക്ക്. ജി പി ഒക്കെ ഇഷ്ടം പോലെ ഇടപെടും. 1 കോടി 2 കോടി ജി പി ഒക്കെ ഉള്ള ആൾക്കാരാണ് ഗെയിമിൽ ഫുള്ളുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആർക്കും ജി പിയുടെ ഒന്നും ആവശ്യമൊന്നുമില്ല. സോ ഗെയിം പോയിൻറ്റ്സ് ഒന്നും ആർക്കും വേണ്ട ആക്ച്വലി. അപ്പം നമുക്ക് ഇനിയിപ്പം എന്താണ് അത്യാവശ്യം നല്ല റിവാർഡ്സും ഇവൻസും തരാമെന്ന് ഗെയിം മുന്നോട്ടോ എനിക്ക് തോന്നുന്നില്ല. പെസിലൊക്കെ നമുക്കറിയാം ഒരുപാട് പേര് കുത്തിയിരുന്ന് കളിക്കുമായിരുന്നു. മീൻസ് ഓഫ്ലൈൻ മാച്ചാണെങ്കിലും ഓൺലൈൻ മാച്ചാണെങ്കിലും ഒക്കെ കുത്തിയിരുന്ന് കളിക്കുമായിരുന്നു ആൾക്കാരൊക്കെ. ആക്ച്വലി വെച്ചാൽ ആ ഒരു ഗെയിം നല്ല വാല്യൂ ഉണ്ടായിരുന്നു. അതിൻ്റെ റിവാർഡ്സിനും വാല്യൂ ഉണ്ടായിരുന്നു. അത് കളിച്ചെടുത്താലും കോയിൻസിനും നമുക്ക് വാല്യൂ ഉണ്ടായിരുന്നു. വല്ലപ്പോഴും നമുക്കൊരു ഐക്കോണിങ്ങനെ കിട്ടുമായിരുന്നു. മാസത്തിൽ ഒരു ഐക്കോണിങ് എന്തായാലും നമുക്ക് കിട്ടുമായിരുന്നു കുറച്ച് കോയിനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ. പക്ഷേ ഇന്നത്തെ കോയിൻ എടുത്താലും വലിയ കാര്യമൊന്നുമില്ല. കോയിൻ തരുന്നുമില്ല. കോയിൻ എടുത്താലും വാല്യൂ ഇല്ല. കളിക്കാൻ നല്ലൊരു ഏരിയ ഇല്ല. ഒരു ഗെയിം ഉണ്ടാക്കി വെച്ചേക്കുന്നു അല്ലേ. ഒരു കൊച്ചിനെ ഉണ്ടാക്കി വെച്ചേക്കുകയാണ് അവർ. എന്നാൽ അതിനകത്തൊന്നും ഇല്ല. താനും എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ പോലെ ഗെയിം ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാനൊക്കെ ഇടയ്ക്ക് ആഴ്ച ഒരിക്കലൊക്കെ എടുക്കുമ്പോൾ ഒരു ഫ്രണ്ട്ലി മാച്ച് കളിക്കും. പറയണ ഇപ്പോൾ അവസ്ഥ. ആക്ച്വലി യൂട്യൂബേഴ്സിന് പോലും ഒന്നും ചെയ്യാനില്ല. കാരണം പ്ലെയറെ എടുക്കാൻ പറ്റത്തില്ല, റിവ്യൂ ചെയ്യാൻ പറ്റത്തില്ല, കോയിൻ ഇല്ല. പിന്നെ എല്ലാ ദിവസവും ഗെയിം പ്ലേ ഇടാൻ പറ്റത്തില്ലല്ലോ. എല്ലാവർക്കും ബോറടിക്കും, ചടയ്ക്കും. പിന്നെ ഇതൊക്കെ തന്നെ അവസ്ഥ. നമ്മുടെ അവസ്ഥയിൽ ഇത് തന്നെയാണ്. എനിക്കൊന്നും ഇമാർ ഗെയിം ഉണ്ടാക്കാനുള്ള ഒരു കഴിവ് മാത്രമേ ഉള്ളെന്ന് തോന്നുന്നു. എങ്ങനെ ആൾക്കാരെ അതിനകത്ത് എൻഗേജ് ചെയ്ത് കളിപ്പിക്കുമ്പോൾ ഒരു റിവാർഡോ ഇവൻസോ ഒന്നും ഇമാർക്ക് കൊടുക്കുന്നില്ല. കാരണം റിവാർഡ്സും ഇവൻസും ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് റിവാർഡ് വഴി അച്ചീവ് ചെയ്തൊരു ഏരിയ ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ അതിനകത്ത് കുത്തിയിരുന്ന് കളിക്കത്തുള്ളൂ. പിന്നെ അത് റിവാർഡല്ല, നല്ല ഇവൻസ് ഇല്ല, കയറാൻ പോകുന്നത് ഗെയിം ഉണ്ടാക്കിയിട്ട് നിങ്ങൾ വേണമെങ്കിൽ കയറി ഫ്രണ്ട്ലി കളിച്ചോ എന്നുള്ള രീതിയാണ് അവന്മാരെ ഒരു രീതി. എന്തെങ്കിലുമൊക്കെ ആവട്ടെ, ഇങ്ങനെയൊക്കെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് പേര് മാത്രമാണ് ഇപ്പം ഗെയിം കളിക്കുന്നത് എനിക്കറിയാം. കാരണം നമ്മുടെ ഗ്രൂപ്പിലൊക്കെ ഒരു 100 പേരോളം കളിച്ചുകൊണ്ടിരുന്ന ഗെയിമാണ് ഇപ്പം എല്ലാവരും കളിച്ചുകൊണ്ട് ഗെയിം. പക്ഷേ ഇപ്പം കറൻലി ഇപ്പോൾ ഒരു 10 പേര് താഴെയാണ് ഈ ഒരു ഗെയിം കളിക്കുന്നത്. അത്രത്തോളം ചടച്ചിട്ടുണ്ട് ഗെയിം. കാരണം റിവാർഡില്ല, ഇവൻസ് ഇല്ല. അതിനാണ് മെയിൻ കാര്യം. എന്തെങ്കിലുമൊക്കെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവർക്ക് വളരെ നമുക്ക് കളിക്കുകയും ചെയ്യാം. എന്തായാലും സോ ഗൈസ്, ബൈ.